Hi friends, in the Muru Krub and Dakana video in the Gani Kamedi Pogana, Adin the Ne or cardboard box at Gua, Adilinamling open G in the Bago Kile, Adaka, Paye Katti the Galea. Okay, and Ninka Katri of a child in Katti the Madi, Paye Paye, Kattiaga, Pakuti like a chamber, Sushi, Kaigi, Raden Okana. Okay, you can cut the box. You can cut the box. So, stapler is the portion. Cut the box. You can cut the box. You can cut the box. Now, we have a crib in the mail. So that is waste mail kurda piece mark edukkuva adini shesham aa mail kurda namma mark cheda bhagam cut cheyidukkuva nan pencil vechu mark cheyidittund adine ner pagudiyattu cut cheyiduttu nan slow ila cheyina karanam sherikkum enikku camera il ningal cut cheyana kaanan vendiyana nan ingane cheynathu പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിന്റെ സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും അധികം ടൈം ഒന്നും എടുക്കുന്നില്ല ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊത്തം ചെയ്തു തീർക്കാൻ പറ്റും കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് പീസ് കിട്ടും ഇങ്ങനെ ഓക്കേ ഇനി നേരത്തെ നിങ്ങൾ എടുത്ത മേൽക്കൂരയില്ലേ അതിൽ നിന്ന് പുറത്തുനിന്ന് 5 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഒരു ഒന്ന് മാർക്ക് ചെയ്യുക പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക കണ്ട ഇതേമാതിരി രണ്ട് സൈഡും മാർക്ക് ചെയ്യണം കേട്ടോ ഇവിടെയാണ് നമ്മൾ മേൽക്കൂരയുടെ മറ്റേ നേരത്തെ കട്ട് ചെയ്ത രണ്ട് പീസ് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് പയ്യെ പയ്യെ കുറച്ചധികം വേണ്ട കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടാൻ കാര്യം ശ്രദ്ധിക്കണം ഗ്ലൂ ഗൺ വേണമെന്നൊന്നുമില്ല ശരിക്കും സാധാരണ ഫെവിക്കോൾ ആയാലും മതി അതിനുശേഷം അതിൻ്റെ ഉള്ളിലും പുറത്തും നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഓക്കെ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നേരത്തെ ചെയ്തമാരെ ഈ ഭാഗത്ത് രണ്ടാമത്തെ സൈഡിലും അങ്ങനെ ഗ്ലൂ ഗൺ വെച്ച് അപ്ലൈ ചെയ്ത് ആ പീസ് ഒട്ടിച്ചു വെക്കുക ഓക്കെ അതിനുശേഷം ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യണം ഓക്കെ നമുക്കിപ്പോൾ ഏകദേശം ക്രിപ്പിൻ്റെ രൂപമൊക്കെ ആയി എനിക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മര്യാദക്ക് നേരെ നിൽക്കുന്നില്ല വേണ്ട വീണ് പോണു ആ ഒരു ക്രിപ്പിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നില്ല അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് കാർഡ്ബോർഡ് എടുക്കുക അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കും സോ അതിപ്പോൾ ആ വേസ്റ്റ് കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചത് ഇതാണ് ഞാൻ കാണിക്കുന്നത് വേസ്റ്റായിട്ട് വന്നേക്കണ അപ്രൂപ്രം വന്നേക്കണ വേസ്റ്റ് പീസ് അത് കട്ട് ചെയ്ത് കളയുക ഇതിനുശേഷം ഏതാണ് നിങ്ങൾ ക്രിബിൻ്റെ ബാക്ക് സൈഡായിട്ട് എടുക്കാൻ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ പോണത് അതിൻ്റെ ബാക്കിൽ ബാക്ക് സൈഡിൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം വേസ്റ്റ് ആയിട്ട് വന്നേക്കണ പീസൊക്കെ നിങ്ങൾ അതിനകത്ത് ഒട്ടിച്ചു വെക്കുക ശരിക്കും ഒരു കവറിങ്ങിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യണത് അപ്പോൾ അതിന് നല്ല ഭംഗിയുണ്ടാവും ഇപ്പോൾ വേസ്റ്റായിട്ട് അപ്രൂപ്രം പീസൊക്കെ വന്നിട്ടുണ്ട് അത് അധികം നിങ്ങൾ ഇപ്പോൾ കെയർ ചെയ്യേണ്ട അത് നമുക്ക് ബാക്കി വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയാനുള്ളൂ വേസ്റ്റ് പീസൊക്കെ യൂസ് ചെയ്താൽ മതി ഇത് കഴിയാവുന്നതും അപ്പോൾ നമ്മുടെ ബാക്ക് ഏകദേശം ക്രിബിൻ്റെ ബാക്ക് സൈഡ് ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടാൽ നിങ്ങൾക്ക് കാണാം ബാക്കിൽ സൈഡിലോട്ടൊക്കെ കുറച്ച് നീങ്ങിക്കുന്നത് അത് കട്ട് ചെയ്യുക ഇപ്പോൾ ഓൾമോസ്റ്റ് ക്രിബിൻ്റെ ഒരു ഷേപ്പായി ഇനി ഇതിന് ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മരക്കഷ്ണം സൈഡിൽ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അളവിൽ സെയിം അളവിൽ രണ്ട് മരക്കഷ്ണം എടുത്തു അത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ പയ്യെ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് ഓക്കെ ഗ്ലൂ ഇപ്പോൾ വൺ സൈഡിൽ അപ്ലൈ ചെയ്തു സെയിം ഇതേമാതിരി തന്നെ
ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ഒട്ടിക്കുക. ഓക്കെ, സ്റ്റിക്ക് ഒട്ടിച്ചു. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഫൈനൽ ഓൾമോസ്റ്റ് ആയേക്കണത്, സ്റ്റിക്ക് ഒട്ടിച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു മേൽക്കൂരയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോണ്ട് പേപ്പർ എടുത്തു, അതിനകത്ത് പെൻ വെച്ചിട്ട് റോള് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഒരു റോള് ചെയ്ത പീസ് കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെൻ മാറ്റണം കേട്ടോ. അങ്ങനെ ഒരു 10-30 എണ്ണം ഞാൻ ചെയ്തു. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കണം. സോ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം. മേൽക്കൂരയുടെ മുകളിൽ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മളെടുത്ത റോൾ ചെയ്ത പീസ് മേൽക്കൂരയുടെ മുകളിൽ ഒട്ടിച്ചു വെക്കുക. എനിക്കൊരു ടോട്ടൽ ഒരു 35 പീസിനടുത്ത് വേണ്ടി വന്നു ടോട്ടല്. സോ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ഓൺ സൈസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വൺ സൈഡ് ഒരു 3-4 എണ്ണം ഒട്ടിച്ചു. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വൺ സൈഡ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് സൈഡ് കൂടി ഒട്ടിക്കാം. ഓക്കെ, ദിസ് ദ ഫൈൻ. നെക്സ്റ്റ് സൈഡും ഒട്ടിച്ചു. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ത്രികോണത്തിലുള്ള പീസ് എടുത്തു, അത് കട്ട് ചെയ്തു. അതാ ഏതാ ഫ്രണ്ട് സൈഡ് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ത്രികോണത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു റൗണ്ട് മാർക്ക് ചെയ്തു. അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കിട്ടും. ഇനി അത് പയ്യെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്രിബ്. ഇനി നമുക്കിത് പെയിൻ്റ് അടിക്കാം. പയ്യെ പെയിൻ്റ് വെച്ചിട്ട് ഞാനപ്പോൾ ആദ്യം അടിച്ചത് ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു. പക്ഷേ എങ്കിലും ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് പോരാ ഭംഗി പോയെന്ന് പറഞ്ഞു. സോ അത് കാരണം ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് സിൽവറിൻ്റെ ആ മേൽക്കൂര നമ്മൾ നേരത്തെ പറഞ്ഞ ത്രികോണത്തിനോട്ട് സിൽവർ പെയിൻ്റ് അടിച്ചു. സിൽവറാണ്, സിൽവർ പെയിൻ്റ് അടിച്ചു. സിൽവർ അല്ല കേട്ടോ, ഗോൾഡ്, ഗോൾഡ് പെയിൻ്റ് അടിച്ചു. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ, നിസ്സാര ടൈം കൊണ്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ, ഹാപ്പി മേരി ക്രിസ്മസ്.